ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇതിൻ്റെ മുമ്പ് അപ്സ്ട്രോക്കിൻ്റെ അകത്ത് എങ്ങനെയാണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഓർഡർ സെറ്റ് ചെയ്യാന്നുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു. അങ്ങനെ കുറച്ച് വീഡിയോസ് ചെയ്തിരുന്നു. അതിനൊക്കെയാണ് വീഡിയോസ്. ഈ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ വീഡിയോസിൻ്റെ അകത്ത് എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടിയിരുന്നു. ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനത് കവർ ഓർഡർ ആയിട്ടാണ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തത്. അപ്പോൾ ചോദ്യം ഇതായിരുന്നു, ഈ കവർ ഓർഡറുമായിട്ട് മാത്രമാണോ നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ്ലി ലിമിറ്റ് ഓർഡറോ മാർക്കറ്റ് ഓർഡറോ പ്ലേസ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാൻ പറ്റുമെന്നായിരുന്നു. ആൻസർ പറ്റുമെന്നാണ്. ഞാൻ ഈ വീഡിയോയിൽ പ്രൈമായിട്ട് ചെയ്യുന്നതിനെ ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ട് ഞാൻ ഡയറക്റ്റ്ലി എങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യണമെന്ന് ലൈവായിട്ട് ചെയ്ത് കാണിച്ചുതരാം. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ടാർഗറ്റ് ഫിഗറും സ്റ്റോപ്പ് ലോസ് പ്രൈസും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതായിരുന്നു. ഈ അതിൻ്റെ ആൻസർ എനിക്ക് എക്സാക്ട്ലി ഒരു ആൻസർ പറയാൻ പറ്റില്ല, കാരണം അത് ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മളെടുക്കുന്ന സ്റ്റോക്കിനെ ബേസ് ചെയ്തിരിക്കും, നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ ബന്ധപ്പെട്ടിരിക്കും, നമുക്ക് എന്തോരം രൂപ വരെ നമുക്ക് ലോസ് അക്സെപ്റ്റ് ചെയ്യാന്നുള്ള നമ്മുടെ മെൻ്റൽ എബിലിറ്റിനെ ബേസ് ചെയ്തിരിക്കും. പക്ഷേ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ബേസിക്കലി ഞാൻ നിങ്ങളോട് പറയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്സ്ട്രോക്കിൻ്റെ ഞാനിപ്പോൾ വീഡിയോ ഷോർട്ടാക്കാൻ വേണ്ടി ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ITC രണ്ട് ക്വാണ്ടിറ്റി ഞാൻ മാർക്കറ്റ് പ്രൈസിൽ ബൈ ചെയ്തിട്ടേക്കുന്നതാണ്. വളരെ നെഗറ്റീവിലേക്ക് പോയി. ഞാനത് 265.35 മാർക്കറ്റ് പ്രൈസ് എന്ന 30 സംതിങ് മാർക്കറ്റ് പ്രൈസ് എന്നപ്പോൾ ഓർഡർ പ്ലേസ് ചെയ്തിട്ടാണ് വീഡിയോ തുടങ്ങിയത്. ഇത് മൈനസിലേക്ക് പോയി. ഓക്കെ, ഇതിപ്പോൾ ജസ്റ്റ് മാർക്കറ്റ് പ്രൈസിൽ ഒരു ഇൻട്രാഡേ ഓർഡർ രണ്ട് ക്വാണ്ടിറ്റി എന്ന് കാണാം. ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ഇപ്പോൾ 64.95 ആണ്. അബൌട്ട് -70 രണ്ട് ക്വാണ്ടിറ്റിക്ക് ലോസ് ആയിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്ത് ഇനി എങ്ങനെ ഒരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാമെന്ന് കാണിച്ചുതരാം. ഇവിടെയുള്ള എക്സിറ്റ് എന്നുള്ള ഫിഗർ ഉണ്ടോ, അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആദ്യത്തെ ആ പഴയ ഇൻ്റർഫേസ് തന്നെയാണ് വരുന്നത്. മാർക്കറ്റ് ലിമിറ്റ്, സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് എല്ലാം വന്നിട്ടുണ്ട്. ഡിഫറൻസ് എല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ബൈ ഓർഡർ ആയിരുന്നു ഞാൻ ചെയ്തിരുന്നത്, ഇവിടെ കണ്ട റിവ്യൂ സെൽ ഓർഡർ എന്നാണ്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് ഇടണം. അപ്പോൾ ഇപ്പോൾ കറൻറ്റ് പ്രൈസ് 265 ആണ്. ഞാനപ്പോൾ ഒരു ടാർഗറ്റായിട്ട്, ടാർഗറ്റല്ല നമ്മുടെ ഒരു സ്റ്റോപ്പ് ലോസ് ലിമിറ്റായിട്ട് 264.2 കൊടുക്കുന്നു. 264.2 സെല്ലാണല്ലോ. ഓക്കെ, 2 അല്ല കൊടുക്കുന്നു. നമുക്കിത് കൊടുത്ത് റിവ്യൂ സെൽ ഓർഡർ. ഇതിപ്പോൾ സ്റ്റോപ്പ് ലോസ് ആണ് സെറ്റ് ചെയ്തത്. അതിപ്പോൾ നമുക്ക് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ മാർക്കറ്റ് ചെയ്യാം. അതായത് 264.20 വന്നു കഴിയുമ്പോൾ എത്രയാണോ അന്നേരത്തെ മാർക്കറ്റ് പ്രൈസ്, ആ പ്രൈസിൽ ഇത് എക്സിറ്റ് ആകും. അതാണ് ഞാൻ റിവ്യൂ സെൽ ഓർഡർ കൊടുത്തു. നമുക്ക് വേണ്ടി ചാർജസ് ഒക്കെ നോക്കിയാൽ നോക്കാം. സബ്മിറ്റ് ഓർഡർ കൊടുത്തു. അതായത് ഇപ്പോൾ സംഭവിച്ചാൽ വെച്ചിട്ടുണ്ടെങ്കിൽ 264.2 എന്ന് പറഞ്ഞാൽ ഞാനൊരു മാർക്കറ്റ് പ്രൈസിൽ ഒരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇത് ഡയറക്റ്റ്ലി സെറ്റ് ചെയ്തതല്ല, ഡയറക്റ്റ്ലി ഞാനൊരു ലിമിറ്റ് ഓർഡറായിട്ട് ബൈ എടുത്തു രണ്ട് ക്വാണ്ടിറ്റി. ആ അതിൻ്റെ പൊസിഷനിൽ പോയിട്ട്, അതായത് ട്രേഡിൻ്റെ അകത്ത് പോയി, പൊസിഷൻ്റെ അകത്ത് മുകളിൽ പൊസിഷൻ്റെ അകത്ത് കടന്നതിൽ പോയി, അവിടെ നിന്നാണ് ഞാനിപ്പോൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയി ഞാൻ വിചാരിക്കുന്നു. ഡയറക്റ്റ്ലി നമ്മൾ ഒരിക്കൽ പ്ലേസ് ചെയ്ത ഓർഡറിൻ്റെ അകത്ത് ഡയറക്റ്റ്ലി പൊസിഷൻ്റെ അകത്ത് പോയിട്ട് അല്ലാത്ത ക്ലിക്ക് ചെയ്ത് എക്സിറ്റ് അടിച്ച് നമുക്ക് അവിടെ നിന്നൊരു സ്റ്റോപ്പ് ലോസ് ലിമിറ്റോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റോ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് ഓർഡർ ബുക്കിനകത്ത് കിടക്കും. എപ്പോഴാണോ ഈ പ്രൈസ് ഡൗൺ ആയി 264.20 വരുന്നത്, അപ്പോൾ ഓർഡർ എക്സിക്യൂട്ട് നമുക്കവിടെ ലോസിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. ഇത് തന്നെ നമുക്ക് ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്യാം. പ്രൈസ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കൂടിയ പ്രൈസിന് ഇതുപോലെ തന്നെ സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഒന്നുകിൽ നമുക്കിത് മോഡിഫൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് അവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ ചോദ്യം, എങ്ങനെയാണ് ടാർഗറ്റ് സെറ്റ് ചെയ്യണമെന്നുള്ളത്. ഞാനത് ഏഞ്ചൽ ബ്രോക്കിൻ്റെ അകത്ത് ITC തന്നെ സ്റ്റോക്ക് എടുത്ത് കാണിച്ചുതരാം. ഞാൻ ഏഞ്ചൽ ബ്രോക്കിൽ എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കൂടുതലും ട്രേഡ് ചെയ്തിരുന്നത് ഏഞ്ചൽ ബ്രോക്കിലാണ്. അതിൻ്റെ ചാർട്ട് വരയ്ക്കാനും എല്ലാം എനിക്ക് ഫെയിലറായിട്ട് കൂടുതൽ തോന്നിയേക്കുന്നത് ഏഞ്ചൽ ബ്രോക്കിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഏഞ്ചൽ ബ്രോക്കി എടുത്തത്. ശരിക്കും ഒരു ട്രേഡ് ചെയ്യുന്നവർക്ക് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ നല്ലത് എപ്പോഴും അപ്സ്ട്രോക്ക് തന്നെയാണ്. ഇപ്പോൾ നോക്കിയിട്ട് നമ്മൾ ചാർട്ട് വരയ്ക്കാൻ എനിക്ക് പണ്ട് തൊട്ട് എനിക്ക് അറിയാവുന്നത് ഏഞ്ചൽ ബ്രോക്കിങ് ആയതുകൊണ്ട് ഞാൻ ഏഞ്ചൽ ബ്രോക്കിങ് കാണിക്കുന്നുള്ളൂ. ഇതിപ്പോൾ ITC ചാർട്ടാണ്, വൺ ഡേ ചാർട്ടാണ്. ഇത് 10 മൂവിങ് ആവറേജാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ഗ്രീൻ ലൈനിൽ പോയേക്കണേ ഞാൻ 10 ആണ് എടുത്തത്. അപ്പോൾ നമുക്ക് നോക്കാൻ സാധിക്കും. പി ഒരു ഫിഗർ കേട്ടോ, 265 എന്നുള്ള ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഫിഗറാണ്. അതുപോലെ ഇവിടെ വരുന്നത് 266 എന്ന് പറഞ്ഞൊരു റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് കൂടി 266 വിട്ട് മുകളിലേക്ക് പോകാനുള്ള ചാൻസ് ഇച്ചിരി കുറവാണ്. അപ്പോൾ അവിടെ വെച്ച് നമുക്കൊരു ബുക്ക് ചെയ്യാം. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ആണ് 265 വിട്ട് താഴേക്ക് പോകാനുള്ള
കാരണം ഇവിടെ റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട്, ഇന്നലെ കുറച്ചൊരു വേറെ റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട്, പിന്നെ വേറെ വലിയ റെസിസ്റ്റൻസ് ഉള്ള ഇവിടെയാണ്, അതായത് 264.5 എന്നുള്ള ആ ഫിഗറിൽ. അപ്പോൾ ഇതിന് താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടം വരെയും പോകാനുള്ള ചാൻസ് ഉണ്ട്, 263.75 വരെയൊക്കെ പോകാനുള്ളത്. അപ്പോൾ പിന്നെയും ഒരു ഏകദേശം ഒരു രൂപയ്ക്ക് അടുത്ത് ലോസിലേക്ക് പോകും. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റിയ ഫിഗറുകൾ ഇവിടെ രണ്ടിടത്താണ്. അങ്ങനെയാണ് നമ്മൾ ചാർട്ട് നോക്കി വെക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എന്തോരം രൂപ വരെയുള്ള ലോസ് നമുക്ക് മെൻ്റലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു 100 quantity മേടിച്ചേക്കുന്നതായിരിക്കും, നമ്മളൊരു 1 rupee ലോസ് വെച്ചിട്ടുണ്ട്, സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടെങ്കിൽ 100 rupees ലോസ് വരുന്നത്. അപ്പോൾ നമുക്ക് 100 rupees പോയാലും നമുക്ക് വിഷയമില്ലാന്നാണെങ്കിൽ നമുക്ക് 100 rupees ടാർഗറ്റ് സെറ്റ് ചെയ്യാം, സോറി സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് വേറൊരു ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോക്കിൻ്റെ പ്രൈസ്. ഇപ്പോൾ 200 rupees സ്റ്റോക്കിലേക്കാണെങ്കിൽ ആവറേജ് ഒരു 1 rupee മുകളിലേക്കും താഴേക്കും, 2 rupees അല്ലെങ്കിൽ മാക്സിമം ഒരു 3 rupees 4 rupees ഒക്കെ ആയിരിക്കും അങ്ങോട്ട് ഇങ്ങോട്ടുള്ള വ്യത്യാസം വരുന്നത്. അപ്പോൾ നമ്മൾ ഈ 250 rupees 300 rupees വിലയുള്ള സ്റ്റോക്ക് മേടിച്ചിട്ട് 10 rupees ഒക്കെ ടാർഗറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എത്താനുള്ള ചാൻസ് വളരെ കുറവാണ്, എത്തില്ലാന്നല്ല, ചിലപ്പോൾ ചില സ്റ്റോക്കുകളൊക്കെ പെട്ടെന്ന് ഒരു ദിവസം കയറി പോയി വരും. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് ഒരു 200 rupees സ്റ്റോക്കിൻ്റെ 1 rupee സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വന്ന് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് അതേസമയം നമ്മളിപ്പോൾ ഒരു 100 rupees വിലയുള്ള സ്റ്റോക്കാണെങ്കിൽ ചിലപ്പോൾ ഒരു 1 rupee സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത് നല്ല ഫിയർ ആയിരിക്കും. അതുപോലെ തന്നെ ഒരു 1000 rupees അല്ലെങ്കിൽ 2000 rupees വിലയുള്ള സ്റ്റോക്കാണ്. ഇപ്പോൾ TCS ഒക്കെയാണ് ആവറേജ് ഒരു ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൈസ് മൂവ്മെൻറ്റ് നടക്കുന്നത് പറഞ്ഞാൽ 50-70 rupees അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെൻറ്റൊക്കെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്കിന് വേണ്ടിയിട്ട് സ്റ്റോപ്പ് ലോസ് വയ്ക്കുമ്പോൾ ഒരു മിനിമം ഒരു 15-30 rupees താഴേക്ക് ആയിട്ട് വെക്കണം. അല്ലെങ്കിൽ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ ആ ട്രിഗർ പ്രൈസ് കേട്ടോ പെട്ടെന്ന് ഒന്ന് താഴേക്ക് ഒന്ന് അടിച്ചിട്ട് അത് ക്ലോസ് ആയി പോകും. അതുപോലെ ടാർഗറ്റ് ആണെങ്കിലും നമ്മൾ പെട്ടെന്ന് നമുക്കൊരു ഈ ഞാൻ പറഞ്ഞ എപ്പോഴും ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കിയാണ് ടാർഗറ്റൊക്കെ എപ്പോഴും എടുക്കാൻ നല്ലത്. അതങ്ങ് വെച്ചേക്കുവാണെങ്കിൽ അതിനങ്ങ് അടിക്കുവാണ്. അത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാർഗറ്റൊന്നും ഒരിക്കലും അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസോ ഓട്ടോമാറ്റിക് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാറില്ല, മാനുവലായിട്ട് നോക്കി ഇരുന്നിട്ട്. ഇപ്പം എൻ്റെ മനസ്സിലൊരു ഫിഗർ ഉണ്ടാവും, ഇതിപ്പോൾ ഇതിൻ്റെ റെസിസ്റ്റൻസ് ഇതാണ്, 264.5 താഴേക്ക് പോന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നോക്കും അന്നേരം. അന്നേരത്തെ വോളിയം ചേഞ്ചസ് വരുന്നതും പിന്നെ മാർക്കറ്റ് റിവേഴ്സ് ആവാനുള്ള പോസിബിലിറ്റിയും എല്ലാം നോക്കും. ആ അതിന് വിട്ടിട്ട് നമുക്ക് അന്നേരം കോൺഫിഡൻസ് തോന്നുന്നില്ല, റിവേഴ്സ് അടിക്കുന്നത് നമുക്ക് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ എക്സിറ്റ് ചെയ്യും. അതുപോലെ ടാർഗറ്റും ഞാൻ ചെയ്യുന്നതിന് ഇപ്പോൾ ഈ ഒരു ഫിഗർ കഴിഞ്ഞു, അപ്പോൾ അതൊരു റെസിസ്റ്റൻസ് പോയിൻ്റാണ്, അപ്പോൾ അതിന് മുകളിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു ഫിഗറൊക്കെ എത്തുമ്പോൾ ഞാൻ ഇതിൻ്റെ താഴെ ഒരു സ്റ്റോപ്പ് ലോസ് എടുത്തേക്കും, അതായത് 266.25 എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 266.1 ഒരു സ്റ്റോപ്പ് ലോസ് ടൈപ്പ്, അതായത് ടാർഗറ്റ് ഓർഡറായിട്ട് ഇട്ട് വയ്ക്കും. അപ്പോൾ മുകളിലേക്ക് വരുമ്പോൾ താഴേക്ക് വരുവാണെങ്കിൽ അവിടെ അടിച്ചോട്ടെ, മുകളിലേക്ക് പോവുകയാണെങ്കിൽ ആ സ്റ്റോപ്പ് ലോസിൻ്റെ പ്രൈസ് വീണ്ടും ഞാൻ മുകളിലേക്ക് കയറ്റി കയറ്റി വെച്ചാൽ മതിയല്ലോ. അപ്പോൾ നമുക്കോട്ട് നല്ല രീതിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മളൊരു റോബോ ഓർഡറിനകത്ത് ചെയ്യുന്ന പോലെ ട്രെയിനിങ് സ്റ്റോപ്പ് ലോസ് പോലെ നമ്മൾ മാനുവലായിട്ട് കയറ്റി കയറ്റി വയ്ക്കും. ഈ സിസ്റ്റത്തിൽ സെറ്റ് ചെയ്ത് വെച്ചാലുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ സഡൻലി അതൊന്ന് അടിച്ചിട്ട് മാറിപ്പോവുകയും ചെയ്യും. അപ്പോൾ താഴേക്ക് പോണ കേസിലാണെങ്കിൽ പെട്ടെന്ന് പ്രൈസ് ലഭിച്ച ചില സമയത്ത് ഒറ്റയ്ക്ക് താഴേക്ക് വന്ന് മുകളിലേക്ക് കയറും. നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ട്രിഗർ എനേബിൾ ചെയ്യാൻ മാത്രമായിട്ട് ഓർഡർ വന്ന പോലെ നമുക്ക് തോന്നും. അതുപോലെ ടാർഗറ്റാണെങ്കിൽ ചിലപ്പോൾ ഇത് അടിച്ചിട്ട് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ മുകളിലേക്ക് കയറും, അപ്പോൾ നമുക്ക് വളരെ വിഷമം തോന്നും. അപ്പോൾ അതിന് നല്ലത് പ്രൈസ് ഒന്നും മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് എത്തിയെങ്കിൽ അതിൻ്റെ താഴെ കൊണ്ടായിട്ട് കൃത്യമായിട്ട് ക്ലോസ് ചെയ്യേണ്ട രീതിയിൽ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ ഇതെന്തായാലും നോക്കാം, നമ്മുടെ ഞാൻ ഇപ്പോൾ പ്ലേസ് ചെയ്ത ടാർഗറ്റോട് അടിച്ചോ അല്ലെങ്കിൽ എന്താ സംഭവിച്ചതെന്ന് നോക്കണമല്ലോ. ഇത് ഇതുവരെയായിട്ടും പ്രൈസ് ഇപ്പോൾ എത്ര നിൽക്കുന്നത്, പൊസിഷൻ്റെ അകത്ത് വന്നു -60 rupees ലോസ് നിൽക്കുന്നത്. ടാർഗറ്റ് ഞാൻ വെച്ചേക്കുന്നത് ഏകദേശം 1.5 rupees ടാർഗറ്റ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് 265 എന്നുള്ളതാണ് അതിൻ്റെ ഒരു സപ്പോർട്ട് പോയിൻറ്റ് നിൽക്കുന്നത്, അല്ല സോറി റെസിസ്റ്റൻസ് പോയിൻറ്റ് നിൽക്കുന്നത്. അപ്പോൾ അതിന് മുകളിലേക്ക് തന്നെ താഴേക്ക് വരാനുള്ള ചാൻസ് ഞാൻ നോക്കിയിട്ട് ഇല്ല, മാക്സിമം 264.5 അങ്ങനെ എന്തെങ്കിലും വരുമായിരിക്കും. മുകളിലേക്ക് കയറി പോകാൻ ചാൻസ് ഉണ്ട്. ഞാനത് കുറച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇത് വീഡിയോ ഇത് ക്ലോസ് ചെയ്യണം, എക്സിറ്റ് ചെയ്യണം കാണണമെന്നുണ്ടെങ്കിൽ ഞാനതും വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാൻ പോലും മനസ്സിലാക്കാൻ എളുപ്പമുണ്ടല്ലോ. ഇപ്പോൾ ഈ ഓർഡർ അത് ഇപ്പോൾ ഇതെനിക്ക് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഈ ഓർഡർ സെൽ ഓർഡർ കിടക്കുവാണ്. ഇത് എനിക്ക് ഇത് മോഡിഫൈ ചെയ്യാം, മോഡിഫൈ ആണെങ്കിൽ പണ്ട് വേറൊരു വീഡിയോ ചെയ്തപോലെ പ്രൈസ് എനിക്ക് മാറ്റി വയ്ക്കാം, അല്ലെങ്കിൽ ക്യാൻസൽ ഓർഡർ എടുക്കണി. ഞാൻ ഇപ്പോൾ ഈ ഇപ്പോൾ ഞാൻ ക്യാൻസൽ ചെയ്യുന്നത് ഞാൻ ഈ ചെയ്തേക്കണ സ്റ്റോപ്പ് ലോസ് ഓർഡറാണ്. എസ് കൊടുത്തേക്കോ, ഓർഡർ ക്യാൻസൽഡ് കൊടുത്തു. അപ്പോൾ ആ കംപ്ലീറ്റ് ഓർഡറാണ് അവിടെ ക്യാൻസലായി വരുന്നത്. ഇപ്പോൾ ഓർഡർ ക്യാൻസലായി, ഇപ്പോൾ ആ ലോസ് വന്നിട്ടുണ്ടെ നമുക്ക് കാണാൻ സാധിക്കും. 1.5 rupees സംതിങ് പൊസിഷൻ്റെ അകത്ത് ഓർഡേഴ്സ് സെല്ലായിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഓർഡർ
കാരണം -70 rupees ആണ് വന്നേക്കുന്നത്. അതിപ്പം സോറി ഇത് ഞാൻ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഓർഡറാണ് ക്യാൻസൽ ചെയ്ത്. പൊസിഷൻ അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മുടെ പ്രൈം ഓർഡർ ഇപ്പോഴും ആക്റ്റീവ് ആണ്. ഇപ്രാവശ്യം -70 rupees ആണ് ലോസ് നിൽക്കുന്നത്. ലാസ്റ്റ് ട്രേഡ് പ്രൈസ് നിൽക്കുന്നത് 265 ആണ്. അത് കുറഞ്ഞ് 264 ആയിട്ട് നിൽക്കുവാണ്. ഇപ്പോൾ ഇതിനെ ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ക്ലിക്ക് ചെയ്തുക. താഴെ നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ബൈ ചെയ്യുക, അല്ലെങ്കിൽ അതായത് പ്രൈസ് കൂടുതൽ ക്വാണ്ടിറ്റി മേടിച്ച് ആവറേജ് താഴേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇവിടെ എക്സിറ്റ് ചെയ്യണമെങ്കിൽ എക്സിറ്റ് എന്നുള്ളതിൽ നമ്മൾ നീക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ എത്രയാണോ നമുക്കതിനെ മാർക്കറ്റിൽ എക്സിറ്റ് ചെയ്യണ എക്സിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ലിമിറ്റഡ് എക്സിറ്റ് ചെയ്യണ എക്സിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വീണ്ടും പറഞ്ഞ പോലെ സ്റ്റോപ്പ് ലോസ് എക്സിറ്റ് ചെയ്യണം. നമുക്കിപ്പോൾ ഒരു ഇത് മാർക്കറ്റിൽ എക്സിറ്റ് ചെയ്യാതെ വയ്ക്കാം. തൽക്കാലം ലോസെങ്കിൽ ലോസ് ആയിക്കോട്ടെ, ഒരു വീഡിയോ കംപ്ലീഷൻ നടക്കുമല്ലോ. എക്സിറ്റ് അടിച്ച് ഞാനിത് മാർക്കറ്റ് പ്രൈസിൽ തന്നെ എക്സിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കാം. ഞാനത് റിവ്യൂ സെൽ ഓർഡർ കൊടുക്കുവാണ്. അപ്പോൾ നമ്മളിവിടെ സബ്മിറ്റ് ഓർഡർ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓർഡർ എത്രയാണോ മാർക്കറ്റ് പ്രൈസ് ഇങ്ങനെ ആ പ്രൈസിൽ ഇത് എക്സിറ്റ് ആവുന്നതായിരിക്കും. സബ്മിറ്റ് ഓർഡർ ഞാൻ കൊടുത്തു. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ പൊസിഷനകത്തും ഒന്നുമില്ല, ഹോൾഡ് ചെയ്ത് ഓപ്പൺ ആയിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് -70 rupees ലോസിൽ ആ ഓർഡർ എക്സിറ്റായി. ഒന്നും കാണാം നമുക്ക് വേറെ ഇതിപ്പോൾ ഓപ്പൺ ആയിട്ട് ഒന്നും തന്നെ കാണുക ഇല്ല. കാര്യം പറഞ്ഞാൽ പൈസ കൂടുവാണ് -70 ആയി എന്ന് മാത്രം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. അതായത് ഫസ്റ്റ് ചോദ്യം ഉത്തരം ഇതായിരുന്നു, നമ്മൾ ഓൾറെഡി പ്ലേസ് ചെയ്ത ഓർഡറിനകത്ത് വേണമെങ്കിൽ നമുക്ക് പിന്നീട് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ ചോദ്യം നമ്മളെങ്ങനെ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നതാണ്. അതിനൊരു സ്പെസിഫിക് ആയിട്ടുള്ള ആൻസർ ഇല്ല. നമ്മുടെ റിസ്ക് വെച്ച് എടുക്കുന്ന റിസ്ക് വെച്ച് പിന്നെ പ്രൈസിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ച് പിന്നെ സപ്പോർട്ട് റെസിസ്റ്റൻസും എല്ലാം പല ഫാക്ടേഴ്സിനെ ബേസ് ചെയ്താണ് നമുക്കൊരു പൊസിഷൻ എടുക്കാൻ സാധിക്കുള്ളൂ. ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അക്കൗണ്ട് എടുക്കുന്ന താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് വെച്ചെടുത്താൽ എനിക്കൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. ബൈ, സീ യു.